ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പണികൾ ചെയ്യിക്കാൻ രീതിയിലുള്ള തുടക്കത്തിലാണ്. ഇനി തുടങ്ങി വെച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമോയെന്നറിയില്ല. ഇപ്പോൾ വെയിലൊക്കെ കാണുന്നുണ്ട്. വീടിനകത്തും കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തെ പണി കൂടാതെ പാകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തിരി ഫുഡ് ഒരുക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വീട്ടിൽ ഉള്ള കുറച്ച് 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 സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും കറികളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഉച്ചയ്ക്കിരത്തേക്ക് ഭക്ഷണം വേണമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ അപ്പോൾ ഇവിടെ പണിക്ക് ആൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു പോരുന്നു, അത്രേ ഉള്ളൂ. രാവിലേക്ക് ഞാൻ വെള്ളയപ്പത്തിന് മാവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കുറേ പണികളുള്ളത് കൊണ്ട് വേറെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ രണ്ടാഴ്ച മുമ്പ് ആവിയിൽ വേവിച്ച് വച്ചിരുന്ന ചക്കയാണിത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ കഴുകിയാലും കുഴപ്പമില്ല, കുറേ നാളെ എത്തുമ്പോൾ നമ്മൾ കഴുകിയിട്ട് തന്നെ എടുക്കണത്. അപ്പോൾ അതിന് മേലെ വരുന്ന ആ ഒരു ഇതൊക്കെ മാറി കിട്ടും. അപ്പോൾ ഞാനിത് ചക്ക കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഞാനതിൽ ഒരു ഏത്തക്കായ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നര മാസമായി ഞാൻ ഏത്തക്കായ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ട്. ഇത് കുത്തി അമർത്തി വച്ചിരുന്നതാണ്. അപ്പോൾ ഓരോന്നും ഓരോന്നൊക്കെ എടുത്ത് അത് തീർന്നമട്ടായി. ഇപ്പോൾ കണ്ട കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഏത്തക്കായ, ഇത്തിരി ചക്ക, പിന്നെ ഇത്തിരി പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറുപയറാണ്, വെള്ളപ്പയറാണ് എനിക്കിഷ്ടം കൂടുതൽ. അപ്പം നമ്മൾ കറിവേപ്പില കിട്ടിയാലും അങ്ങനെ ഈ ഏത്തക്കായും ഇതൊക്കെ നമ്മൾ അടിയിൽ ഏറ്റവും അടിയിലാണിട്ട് വയ്ക്കുന്നത് ബോക്സിൽ. ഇതിപ്പോൾ കറിവേപ്പില ആയാലും കുറേ നാൾ നമുക്കിതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് അത് നിറച്ച് വെച്ചിരുന്ന തീരോളം ഫ്രഷായിട്ട് തന്നെ ഇരുന്നു. അപ്പത്തിന് കൂട്ടിക്കഴിക്കാൻ ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്കലത്തേക്കുള്ള ഒരു കറി ഉണ്ടാക്കണം. കൊഴുവ മീൻ കറി ഇരിപ്പുണ്ട്. പിന്നെ അച്ചാറുണ്ട്, ഒരു പപ്പടം കാച്ചണം. പിന്നെ ചക്ക എരിശ്ശേരി മെയിൻ. വേവിച്ച് വെച്ച ചക്ക ഒന്നുകൂടി വേവിച്ചു. ഉടക്കാണ് ആ കുക്കറിലാണ് വെച്ചത്. പയറ്, ഏത്തക്കായ, ഉപ്പിട്ട് വേവിച്ചതാണ്. ചക്ക ഇട്ട് കൊടുക്കാം. ചെറുപയറാണ്, വൻപയറാണ് രുചി കൂടുതൽ. തേങ്ങ ചതച്ച പോലെ ആക്കി എടുത്തേക്കുന്നതാണ്.
അത് വഴറ്റുമ്പോൾ കൂട്ടത്തിലിട്ട് വഴറ്റിയാലും നല്ലതാണ്. ഇതും കൂടി ഇട്ടിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ കൊത്തി അരിഞ്ഞ് വറുത്തതും ഉള്ളിയും ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും വറുത്ത് വഴറ്റിയെടുത്ത് മൂപ്പിച്ചെടുത്തതും കൂടെ അതിലേക്ക് നമുക്ക് ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ചക്കായ എരിശ്ശേരിയുടെ റെസിപ്പി മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ടേസ്റ്റിയും ഹെൽത്തിയുമായ ചക്ക എരിശ്ശേരി.